വെട്ടിയിടുംതോറും തോറും ജീവൻ വയ്ക്കുന്ന ഇനമാണ് നമ്മുടെ കർഷകർ എന്ന് അവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും അവർക്ക് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനും അവിടെ സമാധാനപരമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമരക്കാരും സർക്കാരും തയ്യാറാകണമെന്നുള്ള നിലപാടുമായി രംഗത്ത് വന്നതിനോടൊപ്പം തന്നെ അവിടെ സമരം ചെയ്യുന്ന കർഷകരുടെ മനുഷ്യാവകാശങ്ങൾ ഒരു തരത്തിലും ലംഘിക്കപ്പെടരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അതൊരു വലിയ പിന്തുണയാണ്. ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. കർഷകന് അവൻ്റെ അവകാശങ്ങളെല്ലാം ഹനിക്കുകയാണ്. ഇൻ്റർനെറ്റില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, നേരെ റോഡിൽ കൂടി നടക്കാൻ കഴിയുന്നില്ല, റോഡിൽ വരെ സിമൻ്റ് ഇട്ട് മുള്ളാണികൾ തറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ താക്കീതുമായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ രംഗത്ത് വന്നത് ഈ ഘട്ടത്തിൽ കർഷകന് ലഭിക്കുന്ന ഒരു വലിയ ഊർജമാണ്. കേന്ദ്ര സർക്കാരിന് ഐക്യരാഷ്ട്രസഭയുടെ ആ നിലപാടിനോട് അങ്ങനെ കണ്ണുമടച്ച് നോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ നടക്കുന്നത് അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ളത് ഈ ലോകത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അമേരിക്കയും സമാധാനപരമായ സമരം ജനാധിപത്യത്തിൻ്റെ ഊർജമാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് സമരത്തെ അടിച്ചമർത്തുന്നതിനായിട്ടുള്ള ഒരു സന്ദേശം അവർ കൈമാറിയിരിക്കുന്നു. ലോകപ്രശസ്തരായ വ്യക്തികളൊക്കെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ പറയുന്നു. അതോടൊപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് പഞ്ചാബിലെയും ഹരിയാനയിലെയും മാത്രം സമരമെന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള മറുപടിയായി കർഷകൻ്റെ മഹാസമ്മേളനങ്ങൾ നടക്കുന്നു. ഉത്തർപ്രദേശിലെ ഷാംലിയിൽ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് 10,000 ആളുകൾ കർഷക പഞ്ചായത്തിൽ പങ്കെടുത്തത്. RJD വിളിച്ചു ചേർത്ത കർഷക മഹാസഭയായിരുന്നു അത്. ഒരു മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, 5 കൂടുതൽ ആളുകൾ കൂട്ടം കൂടരുത് എന്ന്. പക്ഷെ അങ്ങനെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വാശിയുടെ പുറത്ത് ആ കിസാൻ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി. RLD ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ രാഷ്ട്രീയം പോലും നോക്കാതെ കർഷകർ പൊതുവായി തന്നെ അവിടെ എത്തി. ഭാരതീയ കിസാൻ യൂണിയൻ്റെ നേതാക്കളും RLDയുടെ നേതാക്കളും ആ യോഗത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇനിയും 7 ഉത്തർപ്രദേശിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ ഈ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഈ ഒരു മാസത്തിനിടയിൽ തന്നെ കർഷക മഹാസമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഹരിയാനയിൽ 4 കർഷക മഹാസമ്മേളനങ്ങൾ നടന്നു. രാജസ്ഥാനിലും കിസാൻ പഞ്ചായത്തുകൾ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ് വിവിധ ഖാപ് പഞ്ചായത്ത് മേധാവികൾ. ആ നിലയ്ക്ക് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർഷകരുടെ മഹാസമ്മേളനങ്ങൾ നടക്കുന്നു. സമരം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തൊട്ടാകെ ദേശീയ പാതകൾ ഉപരോധിച്ചുകൊണ്ടുള്ള കർഷകൻ്റെ ആ പുതിയ സമരമാർഗം അവർ പ്രഖ്യാപിച്ച് അത് വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്നു. അങ്ങനെ രാജ്യമൊട്ടാകെ ആളിപ്പടരുന്ന നിലയിലേക്ക് ഈ കർഷക സമരത്തെ സജീവമായി തന്നെ കൊണ്ടുപോകാൻ കർഷക സംഘടനകൾക്ക് സാധിക്കുന്നു എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ കർഷകർക്ക് ലഭിക്കുന്ന പിന്തുണ കേന്ദ്ര സർക്കാരിനെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള പലവിധ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഓരോ മാർഗങ്ങൾ സ്വീകരിക്കും തോറും കൂടുതൽ പേർ ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ രംഗത്തെത്തുകയാണ്. കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഈ നിലപാട് പ്രഖ്യാപനവും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പും.